എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും എന്തെടുക്കുന്നു? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചുവല്ലേ. നാളെ നമുക്ക് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മളെല്ലാവരും ചേർന്ന് താലിയൊക്കെ പോണ ദിവസം എല്ലാവർക്കും അറിയില്ലേ, പതാക ഉയർത്തി താലിയൊക്കെ പോവാറുണ്ട്. ആ ദിവസമാണ്. പക്ഷെ നമുക്കിപ്പം ലോക്ക്ഡൌൺ ആയത് കാരണം അതൊന്നും പറ്റില്ലല്ലോ. അപ്പോ നമുക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യദിനല്ലേ. സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ആ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? വെള്ളക്കാരായിരുന്നു അല്ലേ, സായിപ്പന്മാര്. ആ അപ്പൊ അവര് ഭരിച്ചോണ്ടിരുന്നപ്പം നമുക്ക് നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും ഒത്തിരി മഹാന്മാര് അവരോട് സമരം ചെയ്ത് നമുക്ക് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അപ്പോ ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കാറില്ലേ? ആ നമ്മൾ ഒത്തിരി ഭംഗിയായിട്ട് ആഘോഷിക്കാറുണ്ട്. നമ്മൾ റാലി പോകുമ്പോ നല്ല ഭംഗിയുള്ള തൊപ്പിയൊക്കെ ഉണ്ടാക്കി തലയിൽ വെച്ച് നമ്മൾ പോവാറുണ്ടല്ലേ. ആ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 73-ാമത്തെ സ്വാതന്ത്ര്യദിനാണ് കേട്ടോ. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനും ഒന്നിനും പറ്റില്ല. എങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടീച്ചറ് കുറേ സാധനങ്ങള്, നമ്മള് സ്വാതന്ത്ര്യദിനാകുമ്പോ നമ്മൾ തൊപ്പി ഉണ്ടാക്കാറുണ്ട്, പിന്നെ നമ്മൾ റാലി പോകുമ്പോ കൈ പിടിക്കാൻ പൂക്കൾ ഉണ്ടാക്കാറുണ്ട്, ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. പക്ഷേ ഇപ്രാവശ്യം മക്കൾക്കൊന്നും ഇതിന് കൂടാൻ പറ്റിയില്ല. അപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്ന് കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ മക്കളിന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ ആ സാധനങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞുങ്ങള് അത് കണ്ടിട്ട് അമ്മമാരെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ടീച്ചർ ഓരോന്ന് പരിചയപ്പെടുത്തി തരട്ടെ മക്കൾക്ക്. കണ്ടോ, നമ്മൾ റാലി പോകുമ്പോ തലയിൽ വെക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ തൊപ്പിയാണിത്. തൊപ്പി മടക്കാനും ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് അറിയാലോ, അമ്മമാർക്കും അറിയാം, എല്ലാവരും ചേർന്നല്ലേ ഇത് ഉണ്ടാക്കാറ്. നമ്മളെല്ലാരും ചേർന്ന് എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പൊ ആ തൊപ്പിയാണിത് കേട്ടോ, 3 കളറൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കിയെടുത്ത തൊപ്പി. പിന്നെ ടീച്ചർ എന്താ ഉണ്ടാക്കിയെന്ന് അറിയോ? പിന്നെ അതേ കണ്ടോ, നമുക്ക് റാലി പോകുമ്പോ കൈ പിടിച്ചോണ്ട് പോവാൻ കുറെ പൂക്കള് കണ്ടോ, പതാകയുടെ നിറത്തില്, മുകളിൽ പതാകയുടെ നിറം എന്തൊക്കെയാ? മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, അടിയിൽ പച്ച. 3 കളറിലായിട്ട് ടീച്ചർ കുറേ പൂക്കളും ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു പൂവുണ്ടോ, ഇതെന്താണെന്നറിയോ? ഉളന്നൂല് വെച്ചിട്ട് ദേ 3 കളറില് കണ്ടോ, പതാകയുടെ നിറത്തിൽ നമ്മൾ ഒരു പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വേറൊരു പൂവ്. അതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ദേശീയ പക്ഷി ആരാ? ദേ മയില്. കാണാവോ കണ്ടോ ടീച്ചറേ, ഒരു പഴയ ക്ലോക്ക് കേട് വന്നതുണ്ടായിരുന്നു, അതിന് ടീച്ചറ് നമ്മുടെ ദേശീയ പക്ഷി 2 മയിലിനെ അപ്പുറം ഇപ്പുറം ഒക്കെ വെച്ച് ഇതിനെ ഫ്രെയിം ചെയ്തെടുത്തതാ കേട്ടോ. കണ്ടോ, മക്കളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയേ. പിന്നെ കണ്ടോ, നമ്മൾ കുപ്പിയിൽ ചെയ്തിട്ടുണ്ട്. കുപ്പിയിൽ കണ്ടോ, പച്ച, മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, അടിയിൽ പച്ച, നടുവില് അശോക ചക്രവും ഉണ്ട് കണ്ടോ. അപ്പോ നമ്മുടെ ദേശീയ പക്ഷി ആരാന്നാ ടീച്ചർ പറഞ്ഞേ? മയില്. മയില് നിങ്ങൾ കണ്ടില്ലേ. ഇനി ടീച്ചറ് എന്താ കാണിച്ചു തരാൻ പോണെന്നറിയോ? മക്കൾക്കറിയില്ല ദേശീയ പുഷ്പം എന്താന്ന്? പുഷ്പം കണ്ടിട്ടുണ്ടോ? ആ ടീച്ചർ ദേശീയ പുഷ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതാണ് താമര. ദേശീയ പുഷ്പം എന്താണ്? താമര. ഒന്ന് ഒന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ദേശീയ പുഷ്പം എന്താ? താമര കണ്ടോ, താമരപ്പൂ ടീച്ചർ ഉണ്ടാക്കിയതാണേ. പിന്നെ നമ്മള് റാലി പോകുമ്പോ നമ്മുടെ എല്ലാവരുടെയും ദേഹത്തത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ഇങ്ങനെ റിബണൊക്കെ വെച്ച് പോവാറില്ലേ, ആ അതിനു വേണ്ടി തയ്ച്ചെടുത്ത റിബണാണ് ഇത്. ഞാൻ മക്കളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ.
അതും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. മൂന്ന് റിബണൊക്കെ കൂട്ടി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അംഗൻവാടിയിലൊന്നും വരാൻ പറ്റാത്തപ്പം മക്കൾ എന്ത് ചെയ്യണം? അമ്മമാരോട് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറയണേ. ടീച്ചർ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കി അതുപോലെ അമ്മമാരോട് ചെയ്തു തരാൻ പറയണം കേട്ടോ. കണ്ടില്ലേ, ദേ ഈ പതാകയുടെ നിറം ഒന്ന് നോക്കിക്കേ, മുകളിൽ എന്ത് നിറാണ്? കുങ്കുമം. പറഞ്ഞു എല്ലാരും, കുങ്കുമം. നടുവിലോ? നടുവിൽ വെള്ള. അടിയിൽ പച്ച. വെള്ളയുടെ നടുക്കൊരു ചക്രം കണ്ടില്ലേ? ചക്രം കണ്ടോ? ചക്രത്തിന് എന്താ പറയണേ? അശോക ചക്രം. ഈ അശോക ചക്രത്തിലൊരു കാലുകൾ കാണാനില്ലേ? ആ കുറേ കാലുകൾ ഉണ്ട് അല്ലേ. എത്ര കാലുണ്ടെന്നറിയോ? 24 കാലുണ്ട്. 24 ആരക്കാലുകൾ ഉണ്ട്. ആ ഇതിന് പറയുന്ന പേരാണ് അശോക ചക്രം. ഇപ്പൊ നമ്മുടെ പതാകേനെ പരിചയപ്പെട്ടില്ലേ മക്കള്? പിന്നെ നമ്മുടെ ദേശീയ മൃഗം ആരാ? ദേശീയ മൃഗം കടുവ. കടുവയെ കാണണ്ടേ? എല്ലാരും നോക്കിക്കേ, കടുവ എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. ഇതാണ് നമ്മുടെ ദേശീയ മൃഗം. അപ്പോ എല്ലാരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ? ദേശീയ പക്ഷി ആരാ? ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാരും ചേർന്ന് പറഞ്ഞേ. മയിൽ. ദേശീയ പക്ഷി ആരാ? മയിൽ. ദേശീയ പുഷ്പം താമര. ദേശീയ മൃഗം കടുവ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം എന്നാ? ആഗസ്റ്റ് 15. എന്നാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയോ? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെ. എല്ലാവർക്കും അറിയാലോ. നമുക്കിനി പതാകയുടെ ഒരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും ഇഷ്ടല്ലേ പതാക ഗാനം. ആ പതാകയിൽ എത്ര വർണ്ണങ്ങൾ ഉണ്ടെന്ന് അടിച്ച് പറഞ്ഞേ? 3 വർണ്ണങ്ങൾ. അപ്പൊ മുകളിൽ എന്ത് വർണ്ണാണുള്ളത്? കുങ്കുമ നിറം. അപ്പൊ അതിന്റെ ഒരു പാട്ട് നമുക്ക് പാടാട്ടോ. മൂവർണ്ണ കൊടി കണ്ടില്ലേ, ഭാരതനാടിൻ കൊടിയല്ലേ. മേലെ കുങ്കുമ നിറമാണ്, താഴെ കാണാം പച്ച നിറം. ഇടയിൽ വെള്ള നടുക്കായി തികവിൽ ചക്രവും ഉണ്ടല്ലോ. കൂപ്പുക സാദരം ഈ കൊടിയെ, കാക്കുക ഭാരത മാതാവേ, കാക്കുക ഭാരത മാതാവേ. അപ്പോ എല്ലാവരും പാട്ട് പഠിക്കണം. പാട്ട് പാടി പഠിച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു തൊപ്പിയൊക്കെ അമ്മമാരോട് ഉണ്ടാക്കി തരാൻ പറയണം. അതൊക്കെ ഉണ്ടാക്കി തലയിൽ വെച്ചിട്ട് ഒരു ഈ പാട്ടും പാടി ടീച്ചർക്ക് ഒരു വീഡിയോ അയച്ചു തരണം കേട്ടോ. അപ്പോ ഇപ്രാവശ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇങ്ങനെ ആവട്ടെ. എല്ലാവർക്കും